ഹലോ, നമസ്കാരം എല്ലാവർക്കും. ദീപ്സ് കിച്ചനിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മൾ ഗോതമ്പ് മാവും പഴവും കൊണ്ട് ഒരു 4 മണി പലഹാരം ഒന്ന് തയ്യാറാക്കണം കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് നമുക്കൊരു മുട്ട ഈ ബൗളിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. അപ്പൊ ഞാൻ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടേ. ഇതിലോട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, അപ്പം പുളിപ്പില്ലാത്ത തൈര് വേണം എടുക്കാനാട്ടെ. എന്നിട്ട് ഈ മുട്ടയും ഈ തൈരും കൂടെ നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വാനില എസെൻസ് ഒരല്പം. അപ്പം നിങ്ങളുടെ കയ്യിൽ വാനില എസെൻസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് ഏലക്കാ പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് ഒരല്പ ഉപ്പ്, നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര, പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ മിക്സ് ചെയ്ത് കൊടുത്ത്, പക്ഷെ നമുക്ക് ഇനി ഇതിൽ കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ വെള്ളം, നമ്മൾ വെള്ളം മീൻസ് ഞാനിപ്പോൾ പാലാണ് ഒഴിക്കുന്നത്. നമ്മളിതിൽ പാലിൻ്റെ ആവശ്യം, വെള്ളം ഒഴിക്കരുത്. പാൽ തിളപ്പിച്ച് തണുപ്പിച്ച പാൽ വേണം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. എന്താ, ഇതാണ് നമ്മുടെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി. കണ്ടല്ലോ, ഞാൻ എന്താ ഇവിടെ പഴം എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എത്ര എണ്ണം വേണോ അതിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് ഈ പഴത്തിനും ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഇതാ ഈ ഒരു കനത്തിന് വേണം പഴം കട്ട് ചെയ്തതിനായിട്ട്. ഇത്രയും വലിപ്പത്തിന് നമ്മൾ കട്ട് ചെയ്ത പഴത്തിന് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ മിക്സ് ഈ പഴത്തിൽ നന്നായിട്ട് കോട്ട് ചെയ്ത ഇതേപോലെ എടുത്തതിന് ശേഷം ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാമേ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമേ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ടേ. നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം ഞാൻ എന്താ അത് കുറച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനൊന്ന് പൊട്ടിച്ച് കാണിക്കാമേ. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വേഗം, വലിയ കുക്കിംഗ് ടൈമൊന്നുമില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, നോക്കിയിട്ട് അഭിപ്രായം പറയുക. എന്നിട്ട് വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീണ്ടും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ദീപ്സ് കിച്ചനോട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൻ. താങ്ക് യു.